പ്രവർത്തിച്ച ഒരുപാട് ഞാനിപ്പോൾ പേര് പറഞ്ഞവരും പറയാത്തവരുമുണ്ട്. എല്ലാവർക്കും നമുക്ക് അവസാനമായി ദുആ ചെയ്യാം. അവരെല്ലാം ഇവിടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് നിലനിർത്തുന്നതിന് വേണ്ടി സ്വന്തം ശരീരത്തെക്കാൾ സുന്നത്ത് ജമാഅത്തിന്റെ വളർച്ചയും നിലനിൽപ്പും പ്രിയം വെച്ചതുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ ഉയർന്നു വന്നത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ശബ്ദം ഉറക്കെ പറയാൻ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ധൈര്യം വന്നത് ആ മഹത്തുക്കളായ ആളുകൾ ഇവിടെ പ്രവർത്തിച്ചതുകൊണ്ടാണ്. ഈ സന്ദർഭം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാൻ എല്ലാ കഴിവും പ്രയോഗിച്ചുകൊണ്ട് ബിദഈ പ്രധാനക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ചില രാഷ്ട്രീയ നേതാക്കളും ചില പ്രഗത്ഭ വ്യക്തികളും കുരങ്ങിന് ഏണി വെച്ചു കൊടുക്കുന്നത് പോലെ പ്രസ്താവനയിലൂടെയും പ്രവർത്തനത്തിലൂടെയും സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചു, മൈ ഐഷ് മിങ്കും ബഅദി ഫസ ഇറഖ്തിലാഫൻ കസീറ, എന്റെ ശേഷം ആരെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ അവർക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളെ കാണാൻ കഴിയും. അങ്ങനെ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അലൈക്കും ബി സുന്നത്തി, നിങ്ങൾ എന്റെ ചര്യ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീൻ, ഖുലഫായിർ റാഷിദുകളുടെ ചര്യയും മുറുകെ പിടിക്കണം. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്റെ ചര്യ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞ ശേഷം ഖുലഫായിർ റാഷിദുകളായ സ്വഹാബത്തിന്റെ ചര്യ മുറുകെ പിടിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ താൽപര്യം എന്ത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ ചര്യ മതിയാകാത്തത് കൊണ്ടാണോ? ഒരിക്കലും അല്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുക്കും റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു, അല്ലാഹുവിന്റെ റസൂൽ എന്ത് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുകയും അവിടെ നിന്ന് എന്താണോ നിങ്ങളോട് തടഞ്ഞത് അത് നീ. എന്നാൽ പിന്നെ സഹാബത്തിന്റെ ചര്യ കൂടി ഇതിൽ കൂട്ടിയത് എന്തിനാണ്? അത് നിങ്ങൾ, അടിസ്ഥാനം പരിശുദ്ധ ഖുർആനാണല്ലോ, അതിലാർക്കില്ല. ഖുർആനിന് യോജിച്ചത് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. എന്നാൽ അവരോട് നമുക്കൊന്ന് ചോദിക്കാം, നമ്മളെല്ലാവരും ഇപ്പോൾ വുളു ചെയ്യുന്നുണ്ട്, നിസ്കാരത്തിന് വേണ്ടി വുളു ചെയ്യുന്നു. ഈ വുളുവിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ ആയത്ത് എന്താണ്? ഇദാ കുംതും ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹക്കും, നിങ്ങൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ മുഖം കഴുകണം. ഐദിയക്കും ഇലൽ മറാഫിഖി, നിങ്ങളുടെ കൈകൾ നിങ്ങൾ കഴുകണം, മുട്ട് വരെ കഴുകണം.
വംസഹൂബിറൂസിക്കും, നിങ്ങൾ തല തടകണം. വർജുലക്കും ഇലൽ കഅബയിൻ, കാല് നിങ്ങൾ കടുകണം നരിയാണി വരെ. ഇതാണ് ഖുർആൻ പറഞ്ഞത്. കൈ കഴുകണമെന്നത് മുട്ട് വരെ, ഖുർആൻ പറഞ്ഞത് മുട്ട് വരെ എന്നാണ്, കൈ മുട്ട് വരെ എന്നാണ്. അപ്പൊ ചുമല് മുതൽ മുട്ട് വരെ കഴുകിയാലും കൈമുട്ട് വരെ എന്ന് പറഞ്ഞത് ആയല്ലോ. അതുകൊണ്ട് ഞാൻ ചുമല് മുതൽ മുട്ട് വരെ കഴുകുന്നു എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കുമോ? സമ്മതിക്കുകയില്ല. അതുപോലെ കാല് നരിയാണി വരെ കഴുകണമെന്ന് പറഞ്ഞാൽ അത് അര മുതൽ, അല്ലെങ്കിൽ കാലിന്റെ മുട്ട് മുതൽ നരിയാണി വരെ എന്നാണോ ഇതിന്റെ അർത്ഥം? അതല്ല, വിരൽ മുതൽ നരിയാണി വരെ എന്നാണോ അർത്ഥം? ഇതും ഖുർആനിൽ എവിടെയും കാണുന്നില്ല. പിന്നെ നമ്മളെല്ലാവരും എവിടുന്ന് പഠിച്ചു? നമ്മുടെ വീട്ടിൽ നിന്ന് ഉമ്മ ഒതുവെടുക്കുന്നതാണ് ആദ്യമായി കാണുന്നത്. ഉമ്മ ഒതുവെടുക്കുമ്പോൾ കൈ കഴുകുന്നത് കൈയിന്റെ വിരൽ മുതൽ മുട്ട് വരെയാണ്, കാലിന്റെ വിരൽ മുതൽ നരിയാണി വരെയാണ്. ബാപ്പ ഒതുവെടുക്കുമ്പോഴും അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. മദ്രസയിലെ ഉസ്താദ് ഒതുവെടുക്കുമ്പോഴും അത് തന്നെയാണ് കാണുന്നത്. അങ്ങനെ അങ്ങ് പരിശോധിച്ച് നോക്കിയാൽ ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദ് ഉസ്താദ്, ബാപ്പൻ്റെ എന്റെ ബാപ്പന്റെ ബാപ്പ ബാപ്പ, അങ്ങനെ, അല്ലെങ്കിൽ അവരുടെ ഉസ്താദുമാർ. ഇതെല്ലാം പരിശോധിച്ചു നോക്കുമ്പോൾ അവസാനം നമ്മൾ ചെന്നെത്തുന്നു ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ. ഒരാൾ വന്നു, ജാഅ റജുലുൻ ഇലാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഫഖാൽ كيف كان وضوء رسول الله صلى الله عليه وسلم فدعا بماء فتوضأ ثم قال هكذا رأيت رسول الله صلى الله عليه وسلم يتوضأ. عثمان بن عفان ندكل راد جن എങ്ങനെ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദു എടുത്തത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പെട്ടെന്ന് ഈ വുദു ചെയ്ത കോലം പറഞ്ഞു കൊടുക്കുകയല്ല, മറിച്ച് അല്പം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം കൊണ്ടുവന്നു, ആ വെള്ളം കൊണ്ട് വുളു ചെയ്തു കാണിച്ചു കൊടുത്തു ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഹാക്കദാ, ഇങ്ങനെയാണ് റായിത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതവല്ലഉ, അള്ളാഹുവിന്റെ റസൂൽ വുളു ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂല് ഒളു ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടുള്ളത്. എങ്ങനെ? മുഖം കഴുകുക, പിന്നീട് കൈ കഴുകുക, അത് വിരൽ മുതൽ മുട്ട് വരെ, പിന്നീട് തല തടകി, പിന്നീട് കാല് കഴുകുന്നു, അത് വിരൽ മുതൽ നരിയാണി വരെ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒളു ചെയ്തതായി ഞാൻ കണ്ടിട്ടുള്ളതെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിൽ നിന്ന് കേട്ട താബിഉകൾ പറഞ്ഞു, തബഉ താബിഉകൾ പറഞ്ഞു. അങ്ങനെ നമ്മുടെ വാപ്പയിലേക്കും ഉമ്മയിലേക്കും എത്തി, നമ്മുടെ ഉസ്താദുമാരിലേക്ക് എത്തി. നിങ്ങൾ നോക്കൂ, ഇതാണ് അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ ചര്യയും ഖുലഫായിർ റാഷിദുകളുടെ ചര്യയും നിങ്ങൾ എടുക്കണമെന്ന് പറയാൻ കാരണം ആ ഖുലഫായിർ റാഷിദുകളിലൂടെ, അതുപോലെ മറ്റ് സഹാബികളിലൂടെ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതും അംഗീകരിച്ചതും കിട്ടിയത് ഈ സഹാബത്തിന്റെ വഴിയിലൂടെയാണ്. ഈ സഹാബത്ത് ചെയ്തത് നമുക്ക് കിട്ടിയത്,
അയിമ്മത്ത് മുജ്തഹിദുകൾ, മുജ്തഹിദുകളായ പണ്ഡിതന്മാരിലൂടെയാണ്. ആ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കിട്ടിയത് നമ്മുടെ ഗുരുവര്യലിലൂടെയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തി എന്ന് ശരിയായ പാർട്ടിക്ക് പേര് പറയാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ചര്യ, ആ ചര്യ മുറുകെ പിടിക്കുന്നവർ. ഇപ്പോഴത്തെ ചെറിയ തലമുറക്ക് അറിയില്ല ഇവിടെ കഴിഞ്ഞുപോയ സംഭവങ്ങൾ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഒരു ചെറിയ സംഭവം. ഒരു ദിവസം നമ്മുടെ കോളിക്കൽ ജുമാഅത്ത് പള്ളിയിൽ തറാവീഹ് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരു കൂട്ടർ വന്നു, മുകളിൽ ഒരു ജമാഅത്ത് തുടങ്ങി. ഒരേ സമയത്ത് താഴെ തലമുണ്ട്, എല്ലാം ഉണ്ട്, മുകളിൽ പോയി തറാവീഹ് നിസ്കരിക്കാൻ തുടങ്ങി. അപ്പോ നമ്മുടെ പ്രവർത്തകർ പോയി തടഞ്ഞു. തടഞ്ഞ് അന്ന് അവർ നിസ്കരിക്കാതെ പോയി. രണ്ടാമത്തെ ദിവസം കുറച്ചാളുകളുമായി കുറച്ച് ശക്തിയോടുകൂടി ഇങ്ങോട്ട് വന്നു. അപ്പോൾ വട്ടിക്കുന്നുമൽ ബരക്കാർ ഹാജി മൊയ്തൂക്കുരുക്കൾ തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിൽ പള്ളിന്റെ മുകളിലേക്ക് കയറാൻ സമ്മതിക്കൂല, കാലെടുത്ത് വെക്കാൻ സമ്മതിക്കൂല. ഇവിടെ തറാവീഹ് നിസ്കാരം ഇമാമിന്റെ പിന്നിൽ 20 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ 10 നിസ്കരിച്ച് പോകാം, 8 നിസ്കരിച്ച് പോകാം, 2 നിസ്കരിച്ച് പോകാം, നിനക്കിഷ്ടമുള്ളതുപോലെ നിസ്കരിച്ച് പോകാം. അതല്ലാതെ വേറെ ഒരു ജമാഅത്ത്, ഒരു ജമാഅത്ത് നടക്കുമ്പോ ഇവിടെ സമ്മതിക്കൂല എന്ന് ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ ചുടക്കുട്ടികൾ പറഞ്ഞു. അങ്ങനെ ചെറിയൊരു ഉന്തും തള്ളുക്കായി. ആരോടാണ് പറയുന്നത്? ഇവിടുത്തെ വലിയ വലിയ ആളുകളോടാണ്. ആരായാലും ശരി, ഇവിടെ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ സമ്മതിക്കൂല എന്നാണ് തർക്കം. അങ്ങനെ ഞാനൊരു നാടൻ കഥ, കോളിക്കൽ നടന്ന ചരിത്രം സുന്നത്തിയമായ തങ്ങനെ ഇവിടെ ഉറച്ചു നിന്നു എന്നുള്ളത് പറയാണ് ഞാൻ. അങ്ങനെ നമ്മുടെ ജമാഅത്ത് നടന്നു, മറ്റേ ജമാഅത്ത് നടന്നില്ല. നടക്കാതെ ആയപ്പോ അവിടുന്ന് ഇവിടുന്ന് കേട്ട് 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 കുറെ മുജാഹിദുകൾ തടിച്ചുകൂടി. മുജാഹിദ് തടിച്ചുകൂടിയപ്പോ സുന്നികളും തടിച്ചുകൂടി. അങ്ങനെ കോളിക്കൽ ജുമാഅത്ത് പള്ളിയുടെ മുറ്റത്തും റോട്ടിലും നിറയെ ആളുകൾ, കുറച്ചൊന്നുമല്ല, ഒരു 5000 ആളെങ്കിലും രാത്രിക്ക് രാത്രി അവിടെ ഒരുമിച്ച് കൂടി. ഞങ്ങളും എല്ലാവരും എത്തി. ഞങ്ങളും മുൻസിഫ് മജീദ് സാഹിബിന്റെ വീട്ടിൽ പോയി, അവിടെ ഇരുന്ന് അങ്ങനെ ഈ കക്ഷികളോട് സംസാരിച്ചു. എന്തു പറഞ്ഞിട്ടും ഞങ്ങൾക്ക് 8 റക്അത്ത് അസമയത്ത് തന്നെ നിസ്കരിക്കണമെന്ന് അവരെ ഭാഗം. ആ സമയത്ത് പള്ളിയിൽ നടക്കൂല എന്ന് നമ്മളെ ആളുകളും പറഞ്ഞു. നിങ്ങൾ 8ഓ 10ഓ എത്രയോ നിസ്കരിച്ച ഒരു ജമാഅത്ത് ഇവിടെ കഴിഞ്ഞിട്ട് നിസ്കരിക്കുക, അല്ലെങ്കിൽ 8 നിസ്കരിച്ച് ഈ പുറത്തുനിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോ ഇനി പിരിഞ്ഞു പോകണല്ലോ. പിരിഞ്ഞു പോകാനായപ്പോ ഒരാൾ പറഞ്ഞു, ഇവിടുത്തെ മധ്യസ്ഥ പറഞ്ഞ് തീർക്കാം നമുക്ക് നാളെ, അത് മാഫക്ക് തങ്ങളെടുത്തേക്ക് പോകാം. സയ്യിദ് അബ്ദുറഹ്മാൻ മാഫക്ക് തങ്ങളെടുത്ത് പോയിട്ട് തങ്ങൾ മധ്യസ്ഥം പറയും പോലെ പോകാം, സ്വീകരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാനും ബഹുമാനപ്പെട്ട മർഹൂം കുഞ്ഞിബ്രാഹിം മുസ്ലിയാർ, മുറുകോട്ടയിൽ അഹമ്മദ് ഹാജി, അവയത്ത് തങ്ങൾ തുടങ്ങി 10 പേര് സുന്നത്ത് ജമാഅത്ത്. ആ മൊയ്തു കുരുക്കളുണ്ട്, വർക്കാരാജി അങ്ങോട്ട് പോന്നിട്ടില്ല,
പിന്നെ മെതികുഞ്ഞ് ഹാജിൻ്റെ എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ പത്ത് പേര് ഞങ്ങൾ പോയി, പത്ത് പേര് മറ്റവരും വന്ന്, വന്നവരെ പേര് ഞാൻ പറയുന്നില്ല, അവർ പലരും മരിച്ചുപോയി, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. തങ്ങൾ ചോദിച്ചെങ്കിൽ എന്താ ആവശ്യം? ഞങ്ങൾക്ക് വളരെ നീട്ടിയിട്ട് തറാവീ നിൽക്കണം. അതിനെത്ര സമയം വേണം? അതൊരു 30 മിനിറ്റെങ്കിലും പാടുമെന്ന് പറഞ്ഞു നീട്ടിയിക്കരിക്കുന്നു. ഈ പറയുന്ന ചങ്ങായി ജനിച്ചതിന് ശേഷം തറാവീകരിച്ചിട്ടില്ല. എന്തോനാ പറയുന്നത്? നീട്ടിക്കരിക്കാൻ നമുക്ക് 30 മിനിറ്റ് വേണോ? ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് ചുരുക്കി നിൽക്കരിക്കാൻ 45 മിനിറ്റ് വേണോ? നീട്ടിക്കരിക്കാനായാലും അധികമുണ്ട്. എന്ത് നീട്ടിയാലും ചുരുക്കിയാലും ഇവിടെ രണ്ട് ജമാഅത്ത് ഒരേ സമയത്ത് നടത്തിയാൽ ഈ നാട്ടിലുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കലാണ്. അതുകൊണ്ട് അത്തരം ഭിന്നിപ്പിന് കോടിക്കൽ ജുമാഅത്ത് വള്ളി പറ്റൂല എന്ന് പറഞ്ഞു. തങ്ങൾ പറയുന്നതൊന്നും അവർ കേൾക്കണില്ല, എന്ത് പറഞ്ഞിട്ടും അവർ കേൾക്കണില്ല. അപ്പൊ തങ്ങൾ വേരാറായി. എന്നാൽ പിന്നെ അവർ ഉറക്ക ഓതാണ്ട് ചെറിയ നിലക്ക് സിറായിട്ട് ഓതിയിട്ട് നിൽക്കരിച്ചുകൂടെ എന്ന് ചോദിച്ചു. തങ്ങൾ തീരുമാനിക്കാൻ ചോദിച്ചതാണോ അല്ലേ എന്ന് നമുക്കറിയില്ല. നമ്മൾ പറഞ്ഞ് അങ്ങനെ ഒരു നിലക്കും അത് പറ്റൂല. ഇനി അഥവാ തങ്ങൾ അങ്ങനെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തങ്ങൾ നേരെ ഞങ്ങളുടെ കൂടെ വരണം, കോളിക്കൽക്ക് വരണം. എന്നിട്ട് അവിടുത്തെ ജനങ്ങളൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് അവരോട് പറയണം, ഞങ്ങളത് പോയി പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ളഹ്ർ നിസ്കരിച്ച ഉടനെ തുടങ്ങിയ ഈ യോഗം വൈകുന്നേരം 5:30 വരെ ആയി. ഒരു തീരുമാനവുമാകാതെ ഇങ്ങനെ നിൽക്കുമ്പോ RP ഹുസൈൻ ഹാജി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഈ കോളിക്കൽ ജുമാഅത്ത് പള്ളി എന്ന് പറയുന്ന പള്ളി എന്റെ വാപ്പുണ്ടാക്കിയതൊന്നുമല്ല, അത് മക്കാരാക്കി ഉണ്ടാക്കിയതല്ല, അത് കോയറ്റ് മുതലാളി എന്ന് പറയുന്ന ഒരാളുടെ അതിന് കോഴിക്കോട്ടായിരുന്നു. ഇയാൾ ഉണ്ടാക്കിയ പള്ളിയാണ്, പക്ഷെ അത് ഓടിട്ട പള്ളിയായിരുന്നു. എന്റെ വാപ്പ അത് പൊളിച്ച് നന്നാക്കി എന്നല്ലാതെ ആ പള്ളി പണ്ട് ഉണ്ടാക്കിയതാണ്. അന്ന് മുതൽ 20 റക്അത്താണ് കോളിക്കൽ പള്ളിയിൽ നിസ്കരിച്ചു വരുന്നത്. അതുകൊണ്ട് അത് തന്നെ വേണമെന്ന് RP ഹുസൈൻ ഹാജി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, അദ്ദേഹം മരക്കാരാജിന്റെ മോനാണല്ലോ, അപ്പം ബാക്കിയുള്ളവരൊക്കെ മുന്നാണെന്ന്. അപ്പൊ അങ്ങനെ ബാഫക്കി തങ്ങൾ പറഞ്ഞു, ഏതായാലും കൊല്ലം അങ്ങനെ തന്നെ പോട്ടെ, അടുത്ത കൊല്ലത്തൊക്കെ ഇപ്പൊ കാലുവെച്ച് തീരുമാനിക്കാന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്തി, തടി രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞത് അന്ന് നമ്മുടെ വട്ടിക്കുന്നുമ്മൽ മരക്കാര ഹാജിയും മൊയ്തു കുരിക്കളും മൊയ്തു കുഞ്ഞി ഹാജിയും അഹമ്മദ് കോയ ഹാജിയും അബ്ദുറഹ്മാൻ കുട്ടി ഹാജിയും ഇങ്ങനെയുള്ള അന്നത്തെ ഇവിടുത്തെ പ്രവർത്തകന്മാർ ഈ കടുത്തർ വാശി പിടിച്ചിട്ടില്ല എന്നുവെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ആ പള്ളിയിൽ രണ്ട് ജമാഅത്ത് അന്ന് മുതൽ നടക്കുകയില്ലേ? 8 കാരനൊരു ജമാഅത്ത് മുകളിൽ, 20 കാരനൊരു ജമാഅത്ത് താഴെ. അപ്പൊ ചിലർക്ക് തോന്നുന്നു എന്തിനാ അങ്ങനെ ഒരു കടുംപിടുത്തം പിടിക്കുന്നത്? കടുംപിടുത്തമല്ല അത്, അള്ളാഹുവിന്റെ ദീനിലുള്ളതാണ്. ആ ദീൻ അങ്ങനെ തന്നെ നിലനിർത്തണം, അതിന് കടുംപിടുത്തം കൂടാതെ കഴിയില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു. ഭരണം ഏറ്റെടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് മുനാഫിക്കുകളായി നടന്നിരുന്ന കുറച്ച് ആളുകൾ, സഹാബിയാണെന്ന് പറഞ്ഞിട്ട് മുനാഫിക്കായി നടന്ന കുറെ ആളുകൾ, അവർ പരസ്യമായി ഇസ്ലാമെന്ന് പുറത്തേക്ക് കടന്നു, മുർത്തദ്ദായി. മുർത്തദ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മുർത്തദ്ദിന്റെ കോലം. അവർ ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറയുന്നു, സക്കാത്ത് ഞങ്ങൾ തരൂല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തെ അങ്ങനെ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ, ഞങ്ങളത് തരികയില്ല.
എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് സക്കാത്ത് മുടക്കി. നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെ അവർ നിസ്കാരം അംഗീകരിക്കുന്നു, സക്കാത്ത് അംഗീകരിക്കുന്നു, പക്ഷേ ഭരണാധികാരിയുടെ കയ്യിലേക്ക് സക്കാത്ത് കൊടുക്കണമെന്ന നിയമം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മാത്രമാണുള്ളത്. പിന്നീടത് വേണ്ട എന്ന് വാദിച്ച സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നു അത് പറ്റില്ല, അത് തന്നെ പറ്റൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വാശിയായി തർക്കമായി ഗൗരവമായി യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നിരുന്ന ഒരു കയറ് ഒട്ടകത്തിന്റെയോ ആടിന്റെയോ കയ്യിൽ കഴുത്തിരിട്ടിട്ടുള്ള കയറിന്റെ കട്ടം അതുപോലും തരാതിരുന്നാൽ ലഖാതൽതുഹും, ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഏറ്റവും വലിയ ധീരനല്ലേ, ഉമർ ഖത്താബിനെ പോലത്തെ ധീരന്മാരെ കണ്ടിട്ടില്ല, അത്രയും വലിയ ധീരനായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പോലും പതറിപ്പോയി. കാരണം പല പള്ളികളും അടച്ചുപൂട്ടാൻ കാരണമായി ഈ ശക്തികളതാ മുശ്രിക്കുകളും ബഹുദൈവ വിശ്വാസികളും മുർത്തദ്ദീങ്ങളും മറ്റ് ഈ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരും എല്ലാം കൂടി സംഘടിച്ച് മൂന്ന് നാല് പാർട്ടി മുസ്ലിമീങ്ങൾക്കെതിര്, ഒന്ന് ഇസ്ലാമിൽ നിന്ന് പരസ്യമായി എതിരു നിൽക്കുന്ന മുസ്ലിക്കുകൾ മക്ക മുസ്ലിക്കുകളുണ്ട്, അവരെ സഹായമുണ്ട്. രണ്ടാമത്തത് മുർത്തദ്ദായിട്ട് പരസ്യമായി ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയി എന്ന് പറയുന്ന കൂട്ടരുണ്ട്. മൂന്നാമതായി ഖുർആന്റെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുണ്ട്. ഇവരെല്ലാവരും കൂടി എല്ലാ അലപരാധികളും ഒന്നായി ഒരുമിച്ചുകൂടിയപ്പോൾ ഹഖിന്റെ ഒറ്റ പാർട്ടിയല്ലേ ഉള്ളൂ, അവർക്ക് നേരിടാൻ കഴിയുമോ എന്ന പേടി ഏറ്റവും ധീരനായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്ക് പോലും വന്നുപോയി. അങ്ങനെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ കക്ഷികളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ കുതിരന്റെ കടുഞ്ഞാണ് വിളിച്ചുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ യുദ്ധം ചെയ്യാനായിട്ടില്ല, നമ്മുടെ ഭരണം ഒന്നും ഉറച്ചിട്ടില്ല, അതിന്റെ മുമ്പ് നമ്മൾ യുദ്ധത്തിന് പോയാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും എന്ന് പറഞ്ഞ സമയത്ത് ഏറ്റവും ധീരനിൽ ധീരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്ന് പറയുന്നത് അജബ്ബാറും ഫിൽ ജാഹിലിയത്തി വഖവ്വാറും ഫിൽ ഇസ്ലാം, ഉമറേ നീ ജാഹിലിയ കാലത്ത് വലിയ ധീരനായിരുന്നു, പോക്കിരിയായിരുന്നു, ഇസ്ലാമിലേക്ക് വന്നപ്പോൾ നിന്റെ ആ ധീരതൊക്കെ എവിടെ പോയി? നീ ഇല്ലെങ്കിൽ നീയും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കാര്യം മനസ്സിലായി. ഊട്ടരെ പറയുന്നു, അതുപോലെ മർവാൻ ഇബ്നു ഹക്കം എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് ശേഷം വന്ന ഒരു ഭരണാധികാരിയാണ് മർവാൻ ഇബ്നു ഹക്കം. അയാള് ഒരു ദിവസം പള്ളിയിൽ പെരുന്നാൾ, വെള്ളിയാഴ്ച അങ്ങനെയാണല്ലോ ഖുതുബ ഓതിയിട്ടാണല്ലോ നിസ്കരിക്കല്, പെരുന്നാളിനോ പെരുന്നാളിനെങ്ങനെയാ പെരുന്നാള് നിസ്കരിച്ചിട്ടല്ലേ ഖുതുബ അല്ലേ? സഹാബികളൊക്കെ മരിച്ചുപോയിരിക്കുന്നു, ഒരേ ഒരു സഹാബി മാത്രമാണ് അവിടെ ഉള്ളത്. അവര് ചെന്നിട്ട് ഭരണാധികാരിന്റെ കൈ പിടിച്ചിട്ട് ഇറങ്ങത്തായ നിസ്കരിച്ചിട്ട് ഖുതുബയോദാം, അതിന്റെ മുമ്പ് ഖുതുബയോദാം പാർട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് മിമ്പറിൽ നിന്ന് താഴെ ഇറക്കുന്നു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നു, ഖുതുബയോദാൻ നിൽക്കുമ്പോൾ ആളുകൾ അത് കേട്ടിരിക്കുമായിരുന്നു, ഇപ്പൊ അത് പോയി, അതുകൊണ്ട് ഖുതുബയൊന്ന് ആദ്യമാക്കിയാൽ എല്ലാവരും കേൾക്കൂ,
അല്ല നിൽക്കാൻ കഴിഞ്ഞാൽ പോയി കളയും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യാൻ കാരണം എന്ന് മർവാൻ പറഞ്ഞപ്പോൾ സഹാബി പറഞ്ഞു, പറ്റില്ല പറ്റില്ല, അള്ളാഹുവിന്റെ ഹബീബ് എങ്ങനെ ചെയ്തോ അതുപോലെ ചെയ്തേ പറ്റൂ എന്ന്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, അങ്ങനെ അള്ളാഹുവിന്റെ ദീനിനെ യാതൊരു മാറ്റവും ചെയ്യാതെ അതേ നിലക്ക് നിർത്തി കാണിച്ചു തന്ന സഹാബികൾ, തബീഉകൾ, അയ്മത്തു മുജ്തഹിദുകൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവർ പഠിപ്പിച്ച ആ മഹത്തായ സുന്നത്ത് ജമാഅത്ത് അതിവിടെ നമുക്ക് നിലനിർത്തണം. അത് ഇന്നത്തെ ചെറുപ്പക്കാര് ആ മുൻഗാമികളോട് പിൻപറ്റി നല്ല ചുടക്കുട്ടികളായി തന്നെ നിൽക്കണം. ഇതിന് നമുക്ക് ചീത്ത കേൾക്കേണ്ടി വരും, നമ്മൾ ആക്ഷേപം കേൾക്കേണ്ടി വരും, എന്തെല്ലാമോ കേൾക്കേണ്ടി വരും. അത് കേട്ടതുകൊണ്ട് നമുക്ക് പിന്മാറാൻ പറ്റുകയില്ല. ആരെയാണ് ഇവിടെ ചീത്ത പറയാത്തത്? ആരെയാണ് ചീത്ത പറയാത്തത്? ആഗോള പ്രശസ്തനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ചീത്ത പറഞ്ഞിട്ടില്ലേ? ഷാഫി ഇമാമിനെ ചീത്ത പറഞ്ഞു. ആരാണ് ഷാഫി ഇമാം? 1,000,000 ഹദീസ് മനപ്പാടമുള്ള ഏറ്റവും വലിയ മഹാനായ പണ്ഡിതനാണ് അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അഹമ്മദ് ഇബ്നു ഹംബൽ പറയുന്നു, എന്റെ ഗുരുനാഥനായ ഇമാം ഷാഫിയുടെ ഒരു രാത്രിയിലുള്ള ഇബാദത്തും എന്റെ ഒരു കൊല്ലത്തെ ഇബാദത്തും കൂടി നോക്കിയാൽ എന്റെ ഇബാദത്തിനേക്കാൾ ഘനം തൂങ്ങുന്നത് എന്റെ ഉസ്താദ് ഷാഫി ഇമാമിന്റെ ഇബാദത്താണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു ദിവസം ബഹുമാനപ്പെട്ട അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വാഹനം, അഹമ്മദ് ഇബ്നു ഹംബൽ ഒരു ഗോവർ കഴുത, ഒരു കുതിരയും കഴുതയുമല്ലാത്ത സാധനം, അതിന്റെ മുകളിൽ കയറിക്കൊണ്ട് ഷാഫി ഇമാമിനെ കാണാൻ വന്നു. വന്ന സമയത്ത് അവിടുത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് ഇത് അഹമ്മദ് ഇബ്നു ഹംബലാണെന്ന് അറിയില്ല. ഷാഫി ഇമാമിനറിയാം. അഹമ്മദ് ഇബ്നു ഹംബലിനെ അവിടെ ഇരുത്തി ആദരിച്ച ശേഷം ഷാഫി ഇമാം ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ആ കുതിരയെ ആ കഴുതയെ ഒന്ന് കുളിപ്പിക്കണം. അതാ ഷാഫി ഇമാമും അതിന് കൂടിക്കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു വ്യക്തി വന്നപ്പോ അദ്ദേഹത്തിന്റെ കഴുതയെ കുളിപ്പിക്കാൻ മാത്രം ഷാഫി ഇമാം തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാരാണെന്ന് ചിന്തിക്കുമ്പോൾ ഷാഫി ഇമാം പറഞ്ഞു, വലിയ മഹാനായ പണ്ഡിതൻ അഹമ്മദ് ഇബ്നു ഹംബലാണ് ആ വന്നിട്ടുള്ളത്. അത്രയും വലിയ പണ്ഡിതനായ അഹമ്മദ് ഇബ്നു ഹംബൽ പറയുന്നു, എന്റെ ഒരു കൊല്ലത്തെ ഇബാദത്തും എന്റെ ഉസ്താദായ ഷാഫി ഇമാമിന്റെ ഒരു രാത്രിയുള്ള ഇബാദത്തുമായാൽ ഷാഫി ഇമാമിന്റെ ഇബാദത്താണ് വലിയ ഇബാദത്ത് എന്ന്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനത്തെ ഷാഫി ഇമാമിനെ ശത്രുക്കൾ ചീത്ത പറഞ്ഞില്ലേ? അവർക്കിഷ്ടമുള്ളത് പറഞ്ഞു കൊടുക്കാതിരിക്കുമ്പോൾ അവർ ചീത്ത പറയുന്നു. ആ സമയത്ത് ഷാഫി ഇമാമിനോട് ശിഷ്യന്മാര് വന്ന് പറഞ്ഞു, ഷാഫി ഇമാമ് നിങ്ങളെ വല്ലാതെ ചീത്ത പറയുന്നുണ്ടല്ലോ, നിങ്ങളെ വല്ലാതെ തെറി പറയുന്നുണ്ടല്ലോ. ആ സമയത്ത് ഷാഫി ഇമാമ് പറഞ്ഞത്, യുഖാതിമുനി സഫീഹു ബികുല്ലി ഖുബ്ഹിൻ വഅക്രഹു അൻ അകൂന ലഹു മുജീബാ. സഫീഹായ മനുഷ്യൻ, വിഡ്ഢിയായ മനുഷ്യൻ എന്നെ എല്ലാ വിധത്തിലുള്ള തെറികളും പറയുന്നു, പക്ഷേ അതിന് മറുപടി പറയുന്നതിന് ഞാൻ വെറുക്കുന്നു, ഞാൻ മറുപടി പറയുന്നില്ല. എന്നിട്ട് ഷിഫാഫി ഇമാം പറയുന്നത് എന്താ അറിയോ? യസീദു സഫാഹതൻ വഅസീദു ഹിൽമാ കഊദിൻ സാദഹു സാദഹുൽ ഇഹ്റാഖു തീബാ.
ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, അവരിങ്ങനെ ചീത്ത പറയുമ്പോൾ അതനുസരിച്ച് എനിക്ക് അതാ അല്ലാഹു തആല വലിയ ക്ഷമയും ഹിൽമും സമാധാനവും തരുന്നു, ഞാൻ നല്ലവനായിത്തീരുന്നു. അതേ സമയത്ത് അവരതാ നശിച്ചു പോകുന്നു. ഊത് എന്ന് പറയുന്ന മണപ്പിക്കുന്ന സാധനം അതിന് തീയിലിട്ട് കരിക്കുന്തോറും അതിന് നല്ല മണമുണ്ടാവുകയും അതേസമയത്ത് അതാ അതുപോലെ തന്നെ എന്നെ അവര് പറയുന്നതനുസരിച്ച് ഞാൻ നല്ല മണമുള്ളവനായി മാറുകയും അതേസമയത്ത് എന്നെ ചീത്ത പറയുന്നവൻ നശിച്ചു പോവുകയും ചെയ്യുന്നു എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് ലോകത്ത് സുന്നത്ത് ഇമാമത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും എന്ന് വെച്ചിട്ട് നമുക്കത് പ്രവർത്തനം നിർത്താൻ പറ്റില്ല. ആരുമില്ല സുന്നത്ത് ഇമാമത്തിന് ഇനി നമ്മളല്ലാണ്ട് ഒരൊറ്റ കുട്ടിയുമില്ല. കണ്ടില്ലേ നിങ്ങൾ ഇവിടെ ഒരു മൗലവി നാടുകടന്ന്, ഒരു മൗലവി നാടുകടന്ന്, ആ മൗലവി ആരാണ്? മൗലവി എഴുതി വച്ചു ഇവിടുത്തെ മുശ്രിക്കുകൾ, മക്ക മുശ്രിക്കുകൾ ഇടയ്ക്കിടയ്ക്ക് അള്ളാഹുവിനെ വിളിക്കുമായിരുന്നു. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് നമുക്ക് പാർട്ട് ടൈം മുശ്രിക്കുകൾ എന്ന് പറയാം. ഇന്നത്തെ സുന്നികളെന്ന് പറയുന്ന കക്ഷികൾ ഒരിക്കൽ പോലും അള്ളാഹുവിനെ വിളിക്കാറില്ല, എല്ലാ സമയത്തും മറ്റെന്തോ സാധനത്തെയാണ് വിളിക്കാറുള്ളത്. അതുകൊണ്ട് ഈ സുന്നികൾ ഫുൾ ടൈം മുശ്രിക്ക് എന്ന് നമുക്ക് പറയാം എന്ന് മൗലവി പറഞ്ഞ ആളാണ്, മൗലവി എഴുതി വച്ച ആളാണ്. അങ്ങനെ തുടങ്ങി ജീവിതം മുഴുവനും സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാൻ ശ്രമിച്ച മൗലവി രാജ്യം വിട്ടപ്പം ഇവിടെ വലിയ നേതാക്കന്മാർക്ക് ഭയങ്കര വിഷമം. ഓ, എന്താണ് വിഷമം? സഹിക്കാൻ കഴിയാത്ത വിഷമം. ഇയാളാണ് ഇവിടെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആൾ, ഇയാളാണ് സമുദായം ഐക്യപ്പെടാൻ വേണ്ടി ശ്രമിച്ച ആൾ എന്ന് പറഞ്ഞുകൊണ്ട് അനുശോചനമറിയിക്കാൻ സമത്ത എന്ന് പേര് പറയുന്ന ഒരു സംഘടനയുടെ വൈസ് പ്രസിഡന്റ് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ പിന്നെ ആരാണ് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാൻ നമ്മളല്ലാതെ ഉള്ളത്? ബഹുമാനപ്പെട്ട മർഹൂം താജുല്ലമാ തങ്ങളവരുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രവർത്തിച്ചു വന്ന സുന്നത്ത് ജമാഅത്ത് സമത്ത, അതല്ലേ സമത്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ സ്ഥാപിച്ചു വന്ന ആശയങ്ങളും ആദർശങ്ങളും നിലനിർത്തുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നവർ വേറെ ആരാണ് ഉള്ളത്? ആത്മാർത്ഥമായി ചിന്തിക്കണം. ഭൗതികമായ അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ, അള്ളാഹുവിന്റെ ദീനിനെ എന്തിനു തൊട്ടുകളിക്കണം, സുന്നത്ത് ജമാഅത്തിനെ എന്തിനു നശിപ്പിക്കണം? ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. അത് ഏത് നേതാവായാലും നമുക്കത് വകവെച്ചു കൊടുക്കാൻ പറ്റില്ല. നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പറയാതെ നിർവാഹമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ നിലനിർത്തുകയും ചെയ്യണം. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരയുന്നവരാവണം. രാത്രി പതിനാ സമയത്ത് പടച്ചറബിനെ പേടിച്ചിട്ട് കരയണം. അള്ളാഹുവിന് തഹജ്ജുദ് നിസ്കരിക്കണം, സുന്നത്ത് നിസ്കരിക്കണം. പറഞ്ഞ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. അള്ളാഹുക്കളി ലോകത്തിവിടെ കരിങ്കല്ലുകൾ പോലുമുണ്ട് കേട്ടോ,
നിങ്ങൾ കണ്ടില്ലേ അള്ളാഹുവിനെ പേടിക്കുന്ന ജനങ്ങൾക്ക്, മുസ്തഖീമായ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് അള്ളാഹു തആല ഈ ലോകത്തുള്ള മുഴുവൻ സാധനങ്ങളെയും വഴിപ്പെടുത്തി കൊടുക്കുന്നതാണ് കേട്ടോ. അള്ളാഹുവിന്റെ മലക്കുകളെ അള്ളാഹു അവരിലേക്ക് അയക്കുന്നതാണ് കേട്ടോ. അള്ളാഹുവിന്റെ മലക്കുകളെ നിങ്ങളെ വേണ്ടി അള്ളാഹു അയച്ചു തരും. അതിനെന്ത് വേണം? അള്ളാഹുവിനെ മുറുകെ പിടിച്ചാൽ മുസ്തഖീമായ നേരായ വഴിയിലേക്ക് അവരെ ചേർക്കപ്പെട്ടു. മുസ്തഖീമായ വഴി, സുന്നത്ത് ജമാഅത്തിന്റെ വഴി, ആ വഴിയിലേക്ക് ചേർക്കപ്പെടാൻ അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. അള്ളാഹുവിനെ മുറുകെ പിടിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനെ മുറുകെ പിടിക്കുക. അള്ളാഹുവിന്റെ ഹബീബിനെ ഇഷ്ക് അവിടത്തോടുള്ള മഹബത്ത് വെച്ച് ജീവിക്കുക. അങ്ങനെ സുന്നത്ത് ജമാഅത്തിലെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. എല്ലാവരും ദൂരെ ഇരിക്കുന്നവരിങ്ങോട്ട് വന്ന് നമുക്കൊരു സലാത്തി അല്ലെങ്കിൽ ദ്വാര നിന്നിട്ട് വേഗം പിരിയുക. ആ ദൂരെ നിൽക്കുന്നവരൊക്കെ വരാൻ പറ്റുന്നവരൊക്കെ വരിക, വരാൻ പറ്റാത്തവർ വരും വേണ്ട. എല്ലാവരും വരിക, എല്ലാവരും എല്ലാവരും നമ്മൾ അള്ളാഹുവിനെ പേടിക്കുന്നുണ്ടോ? നമ്മൾ കരയുന്നുണ്ടോ?